നാം ാം അധ്യായത്തിലേക്കും കൂടി കടന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം ഈ ലേഖനത്തിൻ്റെ ഒടുവിലത്തെ അധ്യായമാണല്ലോ പതിനാറാം അധ്യായം ഈ പതിനാറാം അധ്യായത്തിൽ നാം പല പിരിവിൻ്റെ കാര്യങ്ങളാണ് കാണുന്നത് ഒന്നാമത് പൗലോസ് എരുസലേമിലുള്ള പാവപ്പെട്ട വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന ധർമ്മശേഖരത്തെക്കുറിച്ചാണ് പറയുന്നത് അതിനുശേഷം അവൻ വേറെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു അവൻ അവസരങ്ങളെക്കുറിച്ചും എതിർപ്പുകളെക്കുറിച്ചും കുറിച്ചും സംസാരിക്കും പിന്നെ കാത്തിരിക്കുന്നതിനെക്കുറിച്ചും പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും സഭയുടെ പെരുമാറ്റങ്ങളെക്കുറിച്ചും ഉപദേശത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ഉപദേശത്തെ പരിശോധിക്കുന്നതും ഒടുവിൽ സഭയെ സംബന്ധിക്കുന്ന കാര്യങ്ങളും മൊത്തത്തിലുള്ള സഭയാണിവിടുത്തെ വിഷയം ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്യുന്നു ആദ്യത്തെ നാല് വാക്യങ്ങൾ ധർമ്മശേഖരണവും അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങളും അതെ പോലോസ് തൻ്റെ വ്യക്തിപരമായ കാര്യപരിപാടിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും പത്ത് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിൽ പല ആളുകളെക്കുറിച്ചും പറയുന്നു കുരന്തൽ കഥാവിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളെക്കുറിച്ച് സംസാരിക്കുന്നു നമുക്ക് പതിനാറാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം നോക്കാം വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിൻ്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യു ഒരു ധർമ്മശേഖരം നടത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പോലീസ് ഈ അധ്യായം ആരംഭിക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും മഹത്വമേറിയ ഉപദേശമാകുന്ന പുനരുദ്ധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തതിന് ശേഷം പൗലോസ് നമ്മുടെ ഇപ്രകാരം പറയുമെന്നാണോ താങ്കൾ ചിന്തിച്ചത് അതായത് സഹോദരന്മാരെ നാം ഉയരത്തിൽ സ്വർഗ ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ തന്നെ അങ്ങിരുന്ന് സന്തോഷിക്കാം നിങ്ങളങ്ങനെ പൗലോസ് പറയുമെന്ന് ചിന്തിച്ചാൽ ആകെ തെറ്റി അവൻ നമ്മെ നാം ആയിരിക്കുന്ന ഈ ഭൂമിയിൽ തന്നെ ആയിരിക്കുവാൻ വേണ്ട ഗുണദോഷങ്ങളാണ് തരുന്നത് നാം വളരെ താണിങ്ങി വന്നു എന്ന് കാണുവാൻ സാധിക്കും എരുസലേമിലുള്ള പാവപ്പെട്ട വിശുദ്ധന്മാർക്കായി ഒരു ധർമ്മശേഖരം നടത്തുന്നതിനെക്കുറിച്ച് പൗലോ സംസാരിക്കുന്നു വളരെ ഭക്തിയുള്ള എന്ന് ചിന്തിക്കുന്ന പലരും പറയാറുണ്ട് നിങ്ങൾ ഒരു പണപ്പെിവിനെക്കുറിച്ചൊന്നും പറയരുത് അത് വെറും വസ്തുമയമായ കാര്യമാണ് നിങ്ങൾ ആത്മിക കാര്യങ്ങൾ മാത്രമേ പറയാവൂ ഈ പറയുന്നത് പോലെ ഞാനും ചിന്തിച്ചിരുന്നു കേട്ടോ എന്നാൽ ദൈവദിനം പഠിച്ചപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല എന്ന് തന്നെ മനസ്സിലായി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുവാൻ മടിക്കുന്നവർ സാധാരണ ഈ വിഷയം തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായി കാണുന്നു പൗലോസ് ക്രിസ്തീയ ധാനത്തിന് ഒരു മാതൃക പറഞ്ഞു തരുവാൻ പോവുകയാണ് വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഭാഗം അത്രേ ഇത് രണ്ടാം വാക്യം ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ ഒന്നാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ചരദിച്ച് തൻ്റെ പക്കൽ വെച്ചു ആഴ്ചവട്ടത്തിൽ ഒന്നാം നാൾ തോറും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതിനാൽ ഞായറാഴ്ച കൂടുകയാണെങ്കിൽ മാത്രമേ സ്തോത്രകാഴ്ച എടുക്കാവൂ എന്നർത്ഥമില്ല പുതിയ നിയമസഭ കൂടി വന്നിരുന്നത് ഞായറാഴ്ച ആയിരുന്നെന്ന് മാത്രം നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ചരദിച്ച് തൻ്റെ പക്കൽ വെച്ചു കൊള്ളണം പോലോസ് ഇവിടെ ദശാംശത്തെക്കുറിച്ചോ സ്തോത്ര കാഴ്ചയെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല തനിക്ക് കഴിവുള്ളത് അഥവാ ദൈവം അവനവനെ അഭിവൃദ്ധിപ്പെടുത്തിയതിനനുസരിച്ച് ഇതത്ര പുതിയ നിയമ പ്രമാണം പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഒരു വിശ്വാസി എത്ര കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അതായത് ദശാംശം എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം നോക്കുന്നത് ഒരു വിശ്വാസി തനിക്കായി തന്നെ എത്ര നീക്കി വെക്കുന്നു എന്നത്രേ അനേകരും ദശാംശം കൊടുത്ത് സംതൃപ്തരായിരിക്കുകയാണ് ഇപ്പോൾ സ്വർഗത്തിലങ്ങ് പോകും വലിയ പ്രതിഫലം കിട്ടുമെന്ന് കണ്ടിരിക്കുകയാണ് അല്ല അത്രയെങ്കിലും ആകട്ടെ എന്നായിരിക്കും അത് സാരമില്ല എന്നാൽ ഈ ദശാംശം കൊടുത്തിട്ട് ദൈവത്തെ പൂർണ്ണമായും അനുസരിക്കുന്നു എന്ന് ചിന്തിക്കാതിരുന്നാൽ മാത്രം മതി സുഹൃത്തെ വളരെ ധനികനായ ഒരു മനുഷ്യൻ എന്നോട് ചോദിച്ചു ഞാൻ എന്താ ഈ ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ച് പ്രസംഗിക്കാത്തതെന്ന് അയാൾ വലിയ ബിസിനസ്സുകാരനായിരുന്നു ഞാൻ അയാളോട് ചോദിച്ചു എന്തുകൊണ്ട് ഞാൻ ദശാംശത്തെക്കുറിച്ച് പ്രസംഗിക്കണമെന്ന് അയാളുടെ മറുപടി അതല്ലേ തിരുവചനപ്രകാരമുള്ള കൊടുക്കൽ അത് ഞാൻ സമ്മതിച്ചു എന്നാൽ അത് പഴയ നിയമം അനുസരിച്ചുള്ള പ്രമാണമാണ് എന്നാൽ ഈ കൃപയുടെ കീഴിൽ ദശാംശമാകുന്നു ദൈവഹിതപ്രകാരമുള്ള കൊടുക്കൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നിട്ട് അയാളുടെ സംശയം തീർക്കുവാൻ ഞാൻ ഈ വാക്യത്തിലേക്ക് അയാളെ ക്ഷണിച്ചു ദൈവം അവനെ അഭിവൃദ്ധിപ്പെടുത്തിയതിനനുസരിച്ച് ദൈവം അവനെ അഭിവൃദ്ധിപ്പെടുത്തിയതിനനുസരിച്ച് ദശാംശം പോലും കൊടുക്കുവാൻ കഴിവില്ലാത്തവരുണ്ട് എന്നാൽ വളരെയേറെ കൊടുക്കുവാൻ കഴിവുള്ളവർ ദശാംശം കൊടുത്തിട്ട് തങ്ങളുടെ പങ്ക് നിറവേറ്റിയെന്ന് പറഞ്ഞ് ഒതുങ്ങുന്നുണ്ട് ദൈവം താങ്കളെ അഭിവൃദ്ധിപ്പെടുത്തിയതിനനുസരിച്ച് താങ്കൾ ദൈവനാമത്തിനായി ദൈവവേലയ്ക്കായി നൽകുന്നുണ്ടോ ഇതിന് ഒരു ഉപാധിയും പറഞ്ഞ് മാറി നിൽക്കുവാൻ ആർക്കും കഴിയുകയില്ല പതിനാറാം അധ്യായത്തിൻ്റെ മൂന്നും നാലും വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കാണുന്നത് ഞാൻ എത്തിയ ശേഷം നിങ്ങളുടെ ധർമ്മം യെരുസലേമിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ ഞാൻ എഴുത്തോടുകൂടെ അയക്കും ഞാനും പോകുവാൻ തക്കവണ്ണം അത് യോഗ്യമായിരുന്നാൽ അവർക്ക് എന്നോടുകൂടി പോരാം ഒരു കമ്മിറ്റി തന്നോടുകൂടെ യെരുശലേമിലേക്ക് ഈ ധർമ്മശേഖരവുമായി വരേണ്ടതാണെന്ന് പൗലോസ് അഭിപ്രായപ്പെടുന്നു ഇതുപോലുള്ള കാര്യങ്ങളിൽ പണം ഇടപാടുകളിൽ ഒന്നിൽ അധികം പേർ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഒരൊറ്റ വ്യക്തിയെ മാത്രം പണം മുഴുവൻ ഏൽപ്പിക്കുന്നത് അപകടകരം ആകുന്നു ഒരുവൻ മാത്രമാണെങ്കിൽ മോഷ്ടിക്കുമെന്നുള്ളത് കൊണ്ട് മാത്രമല്ല അതിനുള്ള പരീക്ഷ വെറുതെ ഉണ്ടാകേണ്ടതില്ലല്ലോ പൗലോസ് വളരെ പ്രായോഗികമായുള്ള കാര്യങ്ങളാണ് പറയുന്നത് നാം ഇനിയും വ്യക്തിപരമായുള്ള ചില പരാമർശങ്ങൾ കൂടി കാണുന്നു അഞ്ച് മാറും വാക്യങ്ങളിൽ ഞാൻ പോകുന്നിടത്തേക്ക് എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് പോകുന്നതെന്ന് പൗലോസിന് അറിയില്ലായിരുന്നു താൻ എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളതിൻ്റെ വ്യക്തമായൊരു രൂപരേഖ ഈ വലിയ അപസ്തോലിന് ദൈവം നൽകിയിരുന്നു അതനുസരിച്ചാണ് പൗലോസ് പോയിരുന്നത് എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല അവൻ പറയുന്നത് ദൈവം അവനെ അങ്ങനെ നയിക്കുകയായിരുന്നു എന്നത്രയും അടുത്ത പടി എന്തെന്നറിയാൻ പാടില്ലാത്ത മഹുത്വകരമായ അവസ്ഥയിലാണ് പൗലോസ് ആയിരിക്കുന്നത് എന്താണ് ഇനിയും ചെയ്യേണ്ടത് എന്നതിൽ അവൻ ഒരു നിശ്ചയവും പലപ്പോഴും ഉണ്ടായിരുന്നില്ല ഇതൊരു വലിയ സംതൃപ്തി എനിക്ക് നൽകുന്നു കാരണം എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്കും നിശ്ചയമില്ല അതായത് നാളെ എന്താണ് ചെയ്യുവാൻ എന്നുള്ളതിനെക്കുറിച്ച് ഇന്നേക്ക് അഞ്ച് വർഷത്തിന് ശേഷം തങ്ങൾ എവിടെയാണ് പോകുന്നത് എന്താണ് വ്യക്തമായും ചെയ്യുവാൻ പോകുന്നതെന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് എന്നോട് പറയുന്ന അനേക സുവിശേഷ പ്രവർത്തകരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ പൗലോസിനെ ഓരോ ഓരോ ദിവസം ദൈവം നയിക്കുകയായിരുന്നു ഒറ്റ രാത്രി കൊണ്ട് തന്നെ സകല പ്ലാനുകളും മാറ്റിയത് നമുക്കറിയാമല്ലോ ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്ന കർത്താവ് അനുവദിച്ചാൽ കുറേ കാലം നിങ്ങളോടുകൂടെ പാർപ്പാൻ ആശയിക്കുന്നതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം കടന്നു പോകും വഴിയിലല്ല നിങ്ങളെ കാണുവാൻ ഇച്ഛിക്കുന്നത് താൻ കുരുന്തലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ദൈവം അനുവദിക്കുമെങ്കിൽ മാത്രമേ താൻ അത് ചെയ്യൂ എന്ന് പൗലോസ് പറയുന്നു നമുക്ക് നമ്മുടെ പ്ലാനുകളും പദ്ധതികളും അല്ലെ കൂടുതലും തീർച്ചയായും നാം ഓരോ ദിവസവും ശരിക്കും പ്ലാൻ ചെയ്യണം എന്നാൽ അവ ദൈവഹിതത്തിനനുസരിച്ചും മാത്രമേ ആകാവൂ ഞാൻ ഉദ്ദേശിച്ചത് ദൈവഹിതത്തിൽ നിന്നും വ്യതിചലിക്കാതെ നാം മുൻപോട്ട് പോകണമെന്നത്രേ ദൈവഹിതത്തിനനുസരിച്ച് നമ്മുടെ കാര്യപരിപാടികൾ രൂപപ്പെടുത്തുവാൻ നാം തയ്യാറായിരിക്കണം ഒരു ദൈവ വൈദലിൻ്റെ ജീവിതത്തിൽ ദൈവം നയിക്കുവാനായി അവൻ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കണം ദൈവഹിതപ്രകാരമാണ് നയിക്കപ്പെടുന്നതെങ്കിൽ ഏതൊരു സാഹചര്യവും സന്തുഷ്ടമായിരിക്കും ഇതായിരുന്നു പൗലോസിൻ്റെ സ്ഥിതി അവൻ അടുത്ത വാക്യത്തിൽ പറയുന്നത് എട്ടാം വാക്യം എഫ് എസോസിൽ ഞാൻ പെന്തക്കോസ്തു വരെ പാർക്കും അതായിരുന്നു അവൻ്റെ പ്ലാൻ ഒൻപതാം വാക്യത്തിൽ എനിക്ക് വലിയതും ഒരു വാതിൽ തുറന്നിരിക്കുന്നു എതിരാളികളും പലരുണ്ട് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം എട്ടാം വാക്യത്തോട് ചേർത്ത് ഞാൻ ചിന്തിക്കുന്ന ഒരു മഹത്തായ വാക്യമാണിത് അവിടെ ഫിലദൽഫിയയിലെ സഭയോട് പറയുമ്പോൾ ഇതാ ഞാൻ നിൻ്റെ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു ദൈവം എനിക്ക് തന്നിട്ടുള്ള ശുശ്രൂഷയിലും ഈ രണ്ട് വാക്യങ്ങൾ വാസ്തവമാണെന്ന് ഞാൻ മനസ്സിലാക്കി ഇന്ന് വളരെയേറെ എതിർപ്പുണ്ട് എന്നുള്ളതും സത്യമാണ് ദൈവവചനത്തിനായി നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെയേറെ ശത്രുക്കളുണ്ടാകും ഈ കാര്യം സംശയം എന്നെ പറയുവാൻ സാധിക്കും എന്നാൽ ദൈവം വാതിൽ തുറന്നാൽ അത് അടയ്ക്കുവാൻ ആരാലും സാധ്യമല്ല അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു പൗലോസ് എത്രമാത്രം സന്തുഷ്ടനാണെന്ന് കാണുക അതെ ദൈവഹിതത്തിൽ സന്തോഷിക്കുക കുരുന്തലേക്ക് പോകുവാൻ ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ പോകും തുടർന്ന് നാം ഏതാനും വ്യക്തികളെയാണ് കാണുവാൻ പോകുന്നത് കുരുന്തെ തെരുക്കളിലൂടെ നടന്നതായ വ്യക്തികളാണ് ഇവരൊക്കെ വളരെ മ്ലേച്ചത നിറഞ്ഞൊരു പട്ടണമായിരുന്നു കുരുത് അസാൻമാർഗീയ നടപടികൾക്ക് കേൾവി കേട്ട സ്ഥലം ഇന്നത്തെ തലമുറയ്ക്ക് അറിയാവുന്നതിൽ കൂടുതൽ അവിഹിത ലൈംഗിക ബന്ധങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് എന്നിട്ടും കർത്താവിനെ വ്യക്തിപരമായി അറിയാവുന്നവരും അവനു വേണ്ടി ജീവിതം മാറ്റിവെച്ചവരുമായ അനേക വിശുദ്ധന്മാർ അവിടെ അവിടുണ്ടായിരുന്നു ലോകത്തിൻ്റെ മാലിന്യങ്ങൾ ഏശാതെ അവർ അവിടെ ജീവിച്ചു പത്തും പതിനൊന്നും വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവൻ ഇവിടെ തിമത്യൂസിനെക്കുറിച്ച് പറയുന്നു എന്തിനാണ് ആരെങ്കിലും തിമത്യൂസിനെ അലക്ഷ്യമാക്കുന്നത് അവൻ യൗവനക്കാരനായതിനാൽ അവർ അവനെ അംഗീകരിക്കാതെ വന്നാലോ എന്ന് പൗലോസ് ചിന്തിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് പന്ത്രണ്ടാം വാക്യത്തിൽ വരുമ്പോൾ അപ്പോലോസിനെയും പത്രോസിനെയും പറഞ്ഞു കൊരുന്തസഭയിൽ ഭിന്നത ഭിന്നതയുണ്ടായിരുന്നു എന്ന കാര്യം ഓർക്കണം എന്നാൽ പൗലോസ് അപ്പൊലോസിനെ സ്നേഹിച്ചു തങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സേവിക്കുകയാകുന്നു എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു വേറൊരു സമയത്ത് അപ്പൊല്ലോസ് അവരെ സന്ദർശിക്കുമെന്ന് പൗലോസ് പറയുന്നു പതിമൂന്നും പതിനാല് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ വാക്കുകൾ ഇന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ളതാകുന്നു എന്ന് തോന്നുമില്ലേ ഞാനൊന്ന് വായിക്കാം ഉണർനിരുപ്പീൻ വിശ്വാസത്തിൽ നിലനിൽപ്പിൻ പുരുഷത്വം കാണ്പീൻ ശക്തിപ്പെടുവൻ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്വിൻ ഓരോന്നും നാം പ്രാവർത്തികമാക്കുന്നുവെങ്കിൽ എത്ര അനുഗ്രഹമാണ് പതിനഞ്ചും പതിനാറും വാക്യങ്ങളിൽ നാം കാണുന്നത് സഹോദരന്മാരെ സ്തെഫനാസിൻ്റെ കുടുംബം അഖായയിലെ ആദ്യ ഫലമെന്നും അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ ഇങ്ങനെയുള്ളവർക്കും അവരോടുകൂടെ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഏവനും നിങ്ങൾ കീഴ്പെട്ടിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എത്ര നല്ല മാതൃക ഈ ജനം വിശുദ്ധന്മാരുടെ ആ കൂട്ടത്തിലായിരുന്നു അവർ തങ്ങളെ തന്നെ അതിനു വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു ഒരു വലിയ ശുശ്രൂഷ തന്നെയാണ് ഇവിടെ നാം കാണുന്നത് അവരെ ശുശ്രൂഷിക്കുവാൻ വരുന്നവർക്ക് അവർ എല്ലാ വിധത്തിലുള്ള പ്രോത്സാഹനവും നൽകി പതിനേഴാം വാക്യത്തിൽ നാം കാണുമ്പോൾ അവിടെ വായിക്കുന്നത് സ്റ്റെഫനാസും ഫോർത്തനാത്തോസും അഖായിക്കോസും വന്നത് എനിക്ക് സന്തോഷമായി നിങ്ങളുടെ ഭാഗത്ത് കുറവായിരുന്നത് അവർ നികത്തിയിരിക്കുന്നു കൊരന്തിയിലെ സഭയിൽ നിന്നുള്ള കത്ത് പൗലോസിന് കൊണ്ടുപോയി കൊടുത്തവർ ഇവർ ആയിരിക്കാനാണ് സാധ്യത ഈ മൂന്ന് പേരും വളരെ അനുഗ്രഹീതരാകുന്നു എന്ന് പൗലോസ് കൊരന്തലുള്ള ജനങ്ങളോട് പറയുന്നു അവർ മൊത്തം സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് എത്ര മനോഹരമായിട്ടുള്ള ഒരു ലേഖനമല്ലേ നാം ഈ ലേഖനത്തിൽ നിന്നും അനേകം കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു അതെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴമേറിയ അനുഭവങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന അതേസമയം തന്നെ വലിയ വലിയ മുന്നറിയിപ്പുകൾ നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് സാധിച്ചു എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ താങ്കളുടെ ജീവിതത്തിൽ വാസ്തവമായും ദൈവത്തെ സ്നേഹിച്ച് ദൈവഹിതത്തിൽ മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ടോ